തിരുവോണപ്പൂലരി തൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഈ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന്റെ നടുവില് നിന്നിട്ട് തിരുവോണ ആശംസകൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും സമൃദ്ധിയുടെ ഒരു ഉത്സവം തന്നെയല്ലേ ഓണം. അത് നോക്കി എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഓണക്കാഴ്ച ഇതിപ്പോ കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എൻ്റെ നാടാണ്. അപ്പോൾ ഓണത്തിൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഈ വയലിലൊക്കെ പൂ പറിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ. വീട്ടിലെ ഏച്ചിയും മേട്ടനൊക്കെ പൂടുന്നതിന് അവർ വരുമ്പോൾ അവരെ കൂടെ സപ്പോർട്ടായിട്ട് താളിൻ്റെ ഇല കൊണ്ട് അതിൽ ഈ വയലിലൊരു കാക്കപ്പൂ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വയലറ്റ് കളറിൽ പൂ ഉണ്ടാവും. പണ്ട് ഇപ്പോഴത്തെ കാലത്തല്ലേ നമ്മൾ കാശ് കൊടുത്തിട്ട് പൂ വാങ്ങിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ കിട്ടുന്ന കാക്കപ്പൂവും ചിയോതിപ്പൂവും തുമ്പപ്പൂവും ഇതൊക്കെ ഇവിടുന്നൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് പോകും നമ്മൾ. ഒരു പൂക്കള ഉത്സവം മത്സരം ഉണ്ടാവും, വീടുകളിൽ വന്നവർ മാർക്കറ്റിട്ട് പോകും. അപ്പോ നമ്മൾ തലേദിവസേ വന്നിട്ട് പൂവെല്ലാം പറിച്ചിട്ട് പോവായിരുന്നു ഇവിടുന്നൊക്കെ. പൊൻപയിൽ ഇത്തിരി പൊന്നൊരു കോടി മുണ്ടോടത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാമോണക്കിളി. തിരുവോണപ്പൂലരി തൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി. എല്ലാ ആഘോഷത്തിനെയും പോലെ ഇന്നും നമുക്ക് പ്രധാനം ഭഗവാന്റെ മുന്നിലാണ് നിത്യാനന്ദ കോട്ട, അതായത് കാഞ്ഞങ്ങാട് ഈ കാണുന്ന നിത്യാനന്ദ ആശ്രമം. ഇവിടെ നമുക്ക് വിഷു വന്നാലും ഓണത്തിനും എന്താ പറയാ നവരാത്രി ശിവരാത്രി എല്ലാ ആഘോഷവും എപ്പോഴും ഈ മുറ്റത്ത് തന്നെയാ. കാര്യം അഥവാ വീട്ടിൽ ആഘോഷിച്ചാലും എല്ലാവരും ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടിട്ട് വന്നിട്ട് ഇവിടെ എല്ലാവരും ഒത്തുകൂടും. അത് ഇന്ന് പ്രധാനം തിരുവോണത്തിന് ഇന്ന് ഇവിടെ എന്താന്ന് പറയുക, ഈ പൂക്കളം. എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ പൂക്കള മത്സരം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൈസ് തുകയാണ് ഇവിടെ കൊടുക്കുന്നത്, ഭഗവാന്റെ മുന്നിൽ കൊടുക്കുന്ന തുക. അതാ ചേർന്നവർക്കും, സാധാരണ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല, ആര് സമ്മാനം എടുത്താലും വന്ന് പങ്കെടുത്തവർക്ക് ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് എപ്പോഴും കൊടുക്കാറുണ്ട്. ഇത് ഇപ്പതാ ഇവിടെ എന്ത് ഭംഗിയായിട്ട് അറിയോ ഇങ്ങനെ പൂക്കളം നടക്കുന്നത്. നല്ല രസമല്ലേ ഒരു പൂക്കളം കാണാൻ വേണ്ടി. എല്ലാവരും നന്നായിട്ട് ഇടുന്നുണ്ട്, അതില് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടാ. അപ്പോ ഈ പൂക്കള മത്സരം എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. എല്ലാവരും ഇവിടെ തന്നെയാണ് ഒത്തുകൂടുക. അതിപ്പം നമ്മളെ വീട്ടുകാരാണെങ്കിലും എൻ്റെ അടുത്ത വീട്ടുകാരാണെങ്കിലും ദൂരത്തുനിന്ന് വരുന്നവരാണെങ്കിലും. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, ഭഗവാന്റെ മുന്നിലെ എപ്പോഴും വന്നാലും ഇവിടെ 3 നേരത്തെ ഫുഡ് ഇവിടെ ഭഗവാന്റെ മുന്നിൽ കൊടുക്കും. അത് എത്ര സമയമാണെങ്കിലും, രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാഞ്ഞങ്ങാട് എവിടെയെങ്കിലും വന്ന് പെട്ടുപോയിട്ട് അവര് പെട്ടെന്ന് ബസ്സൊന്നും കിട്ടാണ്ട് അവര് നേരെ വരിക, എവിടത്തേക്ക് ഇവിടെ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പതിയെ നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ. അത് ഇവിടെ ഒരു പതിവാണ് ഭഗവാന്റെ മുന്നിൽ. എന്തായാലും ഒരു തറവാട് വീട് പോലെയാണ് എല്ലാവർക്കും ഇവിടെ. ഇപ്പൊ എനിക്കെല്ലാം കുഞ്ഞുനാളില് കോട്ടയിൽ അച്ഛനോട് ഇപ്പൊ നമ്മ വിടൂല, എന്നാലും അപ്പുറപ്പുറമുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അച്ഛൻ കോട്ടയിൽ പോയിക്കോട്ടെ, ഒന്ന് കോട്ടയിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കോട്ട എന്നാ പറയാ കേട്ടാ. ഇത് ഒരു കോട്ട, പണ്ട് ടിപ്പു സുൽത്താനും വന്നിട്ട് താവളടിച്ചിരുന്ന കോട്ടയാണ് ഇതിന് ചുറ്റും ഉണ്ടായിരുന്നത്. അത് എന്നത് ഇതിൽ കാണിച്ചു തരാം. അപ്പൊ കോട്ട എന്നാണ് നമ്മൾ പറയാ, നിത്യാനന്ദ കോട്ട എന്നാ പറയാൻ കേട്ടാ, നിത്യാനന്ദ സ്വാമി കെട്ടിക്ക്. അപ്പൊ നമുക്കൊരു തറവാട് വീട് പോലെ തന്നെയാണ്. എവിടുന്ന് വന്നാലും ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴാണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയില്ല. ഈ ഒരു ഗുരുവിന്റെ മുന്നില് കുഞ്ഞുനാളിലെ ഗുരുവിന്റെ മുന്നിൽ ജനിച്ചു വളർന്നത് കൊണ്ട് എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് പറയാ, ഒരുപാട് നല്ല ഗുരുക്കന്മാരെ കിട്ടും ചുറ്റും. ഇപ്പം എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ അമ്മ അമൃതാന്റെ അമ്മ, അമ്മ എൻ്റെ കൂടെ. അത് ഇവിടുന്ന് ഈ ഭഗവാന്റെ മുന്നിൽ ജനിച്ചു വളർന്നതിന്റെ പുണ്യാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ ഇന്നും നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ എന്തായാലും ഇത് കണ്ട പൂക്കളങ്ങൾ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോ എല്ലാവർക്കും തിരുവോണ ആശംസകള്. കഴിയുന്നവര് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാല് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ
ഭഗവാനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിത്യാനന്ദ സ്വാമിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞു പോയെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് പൊയ്ച്ചായി തന്നെ പോയി പോകുന്നു. എനിക്ക് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഒരുപാട് സ്വാമി അവധൂത നിത്യാനന്ദ എന്ന് പറയുന്നത് ഇന്നും സ്വാമി ഇവിടെ ഉണ്ട് എന്ന് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഭഗവാൻ എനിക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെയാണ് സ്വാമിയുടെ, സ്വാമി ഇവിടെയല്ല സമാധിയായത്, ബോംബെയിലാണ് ഒരു സ്ഥലത്ത് സ്വാമിയുടെ ആശ്രമം, അവിടെയാണ് സമാധിയായതാണ് സ്വാമി. പക്ഷെ അവിടുന്ന് സ്വാമിയുടെ വിഭൂതി കൊണ്ടുവന്നിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ഥാപിച്ചതിൻ്റെ മുകളിൽ സ്വാമിയുടെ രണ്ട് കാൽപാദം ഉണ്ട്. ആ കാൽപാദം കണ്ടെങ്കിൽ നമുക്കറിയാം സ്വാമി ഇന്നും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തേക്കും. കാര്യം എന്താണെന്നറിയോ, സ്വാമിയുടെ നമ്മൾ നടക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് മണ്ണ് പറ്റുന്ന ഒരു സ്ഥലവും തഴഞ്ഞു പോകുന്ന ഒരു സ്ഥലവും, അതുപോലെ സ്വാമിയുടെ രണ്ട് കാലിലും ഇങ്ങനെ ഈ മാർബിളിൻ്റെ കാലാണ് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്, ഇത് വെണ്ണക്കല്ലിൻ്റെ. അത് ഇങ്ങനെ തഴഞ്ഞ് 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 അപ്പോൾ സ്വാമി ഇപ്പോഴും ഇവിടെ നമുക്ക് അത് അറിയാം. ഇവിടെ വന്നാൽ സ്വാമി നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സത്യമായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്. എനിക്കത് ബോധിപ്പിച്ചു തരാൻ പറ്റില്ല. അതാണ് സ്വാമി എനിക്ക് ഒരുപാട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗുഹകളുണ്ട് സ്വാമി. ഇവിടെ നിന്നൊരു താഴെ നമ്മളെ ഈ ആശ്രമത്തിന് കുറച്ച് മുമ്പിൽ ഒരു താഴെ ഒരു പാറയുടെ നടുവിലൊരു ഗുഹയുണ്ട്. ആ ഗുഹ ശരിക്കും സ്വാമി ബോംബെയിലേക്ക്, സ്വാമി ഇന്ന് ഇപ്പൊ ഈ നിമിഷം എൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ പിന്നൊരാള് പറയാം അയ്യോ സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് സ്വാമിനെ ഇവിടെയും കാണും, സ്വാമിനെ വേറൊരു സ്ഥലത്തും കാണും. അങ്ങനെ ഒരുപാട്, അങ്ങനെ ഒരുപാട് അനുഭവമുള്ള നമ്മുടെ മുൻ പൂർവികർ ഒരുപാട് പറഞ്ഞ കഥകൾ നമുക്കറിയാം. സ്വാമി അങ്ങനെയാണ് ഇവിടെ. ഇത് കാഞ്ഞങ്കാട് എന്നുള്ളൊരു നാടാണ്. കാഞ്ഞങ്കാട് എന്ന് പറയുന്നത് കാഞ്ഞ നാട് എന്ന, പണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു ഇവിടെ സ്വാമിയുടെ അടുത്തേക്ക്, സ്വാമി ഇവിടത്തേക്ക് ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് വന്നതെന്നാ പറയാ. കാര്യം ഒന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ആൾക്കാരായിരുന്നു, പാവപ്പെട്ട കൃഷിക്കാരും അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്വാമി ഇവിടെ ഇവര് ഈ ഈ സ്ഥലത്ത് വന്ന് താമസിക്കുകയും അവർക്ക് വന്നിട്ട് സ്വാമി എന്താ പറയാ കൃഷി ചെയ്യുക. ഇവിടെ ഒരുപാട് പാഠങ്ങളാ സ്വാമി ഈ കൃഷി ചെയ്യുന്നത്, വിദ്യാഭ്യാസം കുട്ടികൾക്ക്, 3 നേരത്തെ ഭക്ഷണം കൊടുക്കുക, ആ ഒരു ഇത് തന്നെയാണ് ഇന്നും ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോവുക. കാര്യം 3 നേരം ആര് വിശന്നിട്ട് വന്നാലും ഇവിടെ വന്നാൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാണ്ട് മടക്കി പറഞ്ഞേക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ നിത്യാനന്ദ ആശ്രമം എന്ന് പറയുന്നത്. ശരിക്ക് നമ്മളെ തറവാടാണ്. നമ്മളിവിടെ ജനിച്ചു വളർന്ന ഓരോരോ പേർക്കും സ്വാമി എന്ന് പറയുന്ന നമ്മുടെ മുത്തച്ഛനെ പോലെ, നമ്മുടെ തറവാട് പോലെ ഇന്നും സ്വാമി അതുപോലെ ഇവിടെ നടത്തിക്കൊണ്ടു പോവാണ് എല്ലാ ഇതും. അതിനും അത് കാര്യം, ഇതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് കൊടുക്കുന്ന ഓരോരോ ആൾക്കാരുണ്ട് ഇവിടെ, ഭക്ഷണത്തിനാണെങ്കിലും വിദ്യാഭ്യാസത്തിന്. ഇവിടെ സ്വാമിയുടെ തന്നെ വലിയ നിത്യാനന്ദ പോളിടെക്നിക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോളേജും കൂടിയുണ്ട്. അത് സ്വാമി തുടങ്ങി വെച്ചതാണ്. അതിപ്പോൾ അതുപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് വലിയ വലിയ ടീമുകളുണ്ട് ഇവിടെ. അവരാണ് ഈ അന്നം കൊടുക്കുന്നതിനും സ്പോൺസർ ചെയ്യുന്നതും, പിന്നെ ഇങ്ങനെ ഓരോരോ പേര് മാസത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാമി കൊടുക്കുന്ന അനുഗ്രഹമാണ് ഇതെല്ലാം. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ സ്വാമി എല്ലാവരും അനുഗ്രഹിച്ചിട്ട് ഇവിടെ വന്നാൽ ഒരു മുട്ടും ഒരാൾക്കും ഉണ്ടാവാറില്ല. അതുപോലെയാണ് ഈ സ്വാമിയുടെ മുന്നിൽ വന്നാൽ മനസ്സ് നിറഞ്ഞ്, കണ്ണ് നിറഞ്ഞ്, നമുക്ക് എന്താ പറയാ എല്ലാം സ്വാമി തരും എന്നാ പറയാ. അതങ്ങനെയാണ്, അത് എല്ലാ അനുഭവം ഉള്ളവർ ഒരുപാട് പേരുണ്ട്. പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്ക നേരി നീരി പുകയുമെൻ മാനസത്തിൽ നീർപ്പകരാൻ നീ വരുന്ന വഴിയോളം നിറമിഴിയാൽ തേടിടുന്നു നീരി നീരി പുകയുമെൻ മാനസത്തിൽ നീർപ്പകരാൻ നീ വരുന്ന വഴിയോളം നിറമിഴിയാൽ തേടിടുന്നു കാത്തിരിപ്പു കണ്ണാഞ്ഞ നിൻ കാച്ചിലമ്പിൻ നാദം കേൾക്കാർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്ക മായമൂടി മറഞ്ഞോരൻ ചേതനയിൽ
ആത്മബോധ മാർഗദീപം തേടിക്കുവാൻ മാധവാ.